ഇതെന്ത് മായയാണ് കണ്ണ? എല്ലാവരുടെയും ഓർമ്മശക്തിയിൽ നിന്നും കാളിയമർദ്ദനത്തിന്റെ ഓർമ്മ ഇല്ലാതാക്കിയെങ്കിൽ രാധയെ മാത്രം എന്തിനാ ഓർത്തു വെക്കാൻ അനുവദിച്ചത്? നീ കാണുന്നുണ്ടല്ലോ അവൾ എത്രമാത്രം വിഷമിച്ചിരിക്കുന്നുവെന്ന്. ഇത് വളരെ വിചിത്രമാണ് കണ്ണ. രാധയുടെ വേദന കണ്ടിട്ട് പോലും നീ മൗനം പാലിക്കുന്നു. അതേ ജ്യേഷ്ഠ, രാധയുടെ വേദന കണ്ടിട്ട് പോലും കണ്ണൻ മൗനം പാലിക്കുന്നു. കാരണം രാധ ഈ വേദനയിൽ നിന്ന് സ്വയം മുക്തയാകേണ്ടതാണ്. സ്വന്തം ഭയത്തോട് പൊരുതി തന്റെ ഭയത്തിൽ നിന്ന് മുക്തി നേടണം. പക്ഷേ കണ്ണ, രാധയെ ഭയത്തിൽ നിന്ന് മുക്തയാക്കാനുള്ള ശ്രമത്തിനിടയിൽ നീ സ്വയം രാധയുടെ മനസ്സിൽ ഒരു ഭയമായി മാറിയിരിക്കുകയാണ്. അത് ശരിയല്ലേ? അതിലൊരു പ്രശ്നവുമില്ല. ഭയത്തിന്റെ രൂപത്തിലാണെങ്കിലും ഞാൻ എന്റെ രാധയുടെ ഹൃദയത്തിൽ ഉണ്ടാകുമല്ലോ. ശരി, ഇനി വെറുതെ ഓരോന്ന് പറയണ്ട. ഇനിയിപ്പോ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്പനേരം കൂടി ഒന്ന് ക്ഷമിക്കൂ ജ്യേഷ്ഠ. കാരണം ഇനി ഒന്നും പറയുകയല്ല. ഞാൻ ചെയ്തു കാണിക്കാനാ പോകുന്നത്. ഈ കൃഷ്ണൻ എന്നോട് മാത്രം തന്നെ ഇങ്ങനെ ചെയ്യുന്നത്, അതിനെ കുറിച്ച് ആർക്കും ഒന്നും തന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഓർമ്മിക്കാനാണ്? പിന്നെ ആ കൃഷ്ണൻ എന്താ പറഞ്ഞത്? അവനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ പുറത്ത് വരില്ലായിരുന്നു എന്ന്. എല്ലാവരും അവനെ ഓർത്ത് വ്യാകുലപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. അവന്റെ രക്ഷയാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അവൻ എന്നോട് തന്നെ മായ ജലം കാട്ടി. ബർസാനവാസികൾ എല്ലാം വീട്ടിലെത്തി. പക്ഷെ നമ്മുടെ കുട്ടികൾ, അവർ മാത്രം എന്താ ഇതുവരെ വരാത്തത്? ഇത്ര അത്യാവശ്യ ജോലി എന്താ അവർക്ക്? അവർ വരും യശോദേ, ആൺകുട്ടികളല്ലേ. ഓരോ കാര്യത്തിലും ഇങ്ങനെ പരിഭ്രമിക്കുന്നത് നിന്റെ ശീലമായി മാറിയിരിക്കുകയാണ്. രാധേ, രാധേ, എന്ത് പറ്റി മോളെ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തിനാ കരയുന്നത്? രാധേ, പറയൂ മോളെ, എന്തു പറ്റി? രാധേ, കണ്ണൻ വീണ്ടും പരിഹസിച്ചോ? പരിഹസിച്ചതല്ല, ഞാൻ അവഹേളിക്കപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? പറയാം, പക്ഷെ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കുമോ? ആ, എന്തുകൊണ്ടില്ല? നീ ഞങ്ങളുടെ മകളല്ലേ രാധ. പറയൂ, എന്താണ് സംഭവിച്ചത്? കൃഷ്ണൻ ഭീകരമായ ഒരു മായ സൃഷ്ടിച്ചു. അവൻ ഒരു മായാവിയാണ്. നിങ്ങൾക്കറിയാമോ അവൻ എന്താ ചെയ്തതെന്ന്? നീ എന്താ പറയുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ഞാൻ സത്യമാണ് പറയുന്നത് അമ്മായി, എന്നെ വിശ്വസിക്കൂ. പിന്നെ പിന്നെ ആ സർപ്പം അതിന് അയനും കണ്ടതാണ്. നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ.
അതെ, ഞാനും ആ സർപ്പത്തെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനും രാധയും നിങ്ങളെ എല്ലാവരെയും ആ സർപ്പത്തിന്റെ വിപത്തിനെ കുറിച്ച് അറിയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്താണ് ജ്യേഷ്ഠ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തെന്താ വല്ലാത്തൊരു വിഷമം പോലെ? നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ സംശയദൃഷ്ടിയോട് നോക്കുന്നത് എന്തിനാണ്? വീണ്ടും അഭിനയിക്കുകയാണോ? ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് നിന്റെ ആ മായാശക്തികളൊക്കെ നേരിട്ട് കണ്ടതാണ്. പറയുകയും ചെയ്തു. അത് മാത്രമല്ല, നീ എങ്ങനെയാണ് ആ വലിയ സർപ്പത്തിന്റെ തലയിൽ നിന്ന് നൃത്തം ചെയ്തതെന്നും പറഞ്ഞു. എന്താ, ഞാൻ എന്താ ഘോര സർപ്പത്തിന്റെ തലയിൽ നിന്ന് നൃത്തം ചെയ്തെന്നോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? കണ്ടില്ലേ, എനിക്ക് നൃത്തം ചെയ്യാൻ മറ്റു സ്ഥലങ്ങളൊന്നും കിട്ടാത്ത പോലെ. എന്തു പറ്റി കണ്ണ, എന്തു പറ്റി? അതാ അമ്മ, അവിടെ ഒരു സർപ്പം. അയ്യോ, എന്നെ രക്ഷിക്കൂ. അയ്യോ, ഇങ്ങനെ ഒരു കണ്ണൻ എന്തിനാ പേടിക്കുന്നേ? ഇത് വലിയൊരു സർപ്പമൊന്നുമല്ലോ, സർപ്പത്തിന്റെ ചെറിയൊരു കുഞ്ഞല്ലേ. കണ്ടില്ലേ എത്ര ചെറുതാണെന്ന്? അയ്യോ, ആ ശരി ശരി, സാരമില്ല. ചെറുതായാലും വലുതായാലും അതൊരു സർപ്പമല്ലേ ജ്യേഷ്ഠ. പിന്നെ ജ്യേഷ്ഠന് അറിയാമല്ലോ എനിക്ക് സർപ്പമല്ല അതിന്റെ നിഴലിനെ പോലും പേടിയാണെന്ന്. ആ അത് ശരിയാ, പേടിയുണ്ട്. അതെ, നിന്റെ ഈ അഭിനയം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അഭിനയമോ? ഇവിടെ വിട്ടേക്കു, ആ സർപ്പം പോയോ? ആ പോയി. ഉറപ്പ്? അതെ ഉറപ്പാണല്ലോ. പോയി കണ്ണ. ഉറപ്പല്ലേ? അത് പോയി. പോയി. അമ്മായി, ഈ കൃഷ്ണൻ വിഷയം മാറ്റുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് രാധ? ഞാൻ ഇപ്പോഴല്ലേ നിന്നോട് ക്ഷമ ചോദിച്ചത്? പിന്നെ എന്തിനാണ് ഇത്രയും ദേഷ്യം? അതെ അമ്മേ, ഞാൻ ഇന്നലെ വെറുതെ ഇവളെ അല്പം ഭയപ്പെടുത്തി, അപ്പോ ഇവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ക്ഷമിക്കുന്നതേ ഇല്ല. എന്നിട്ട് ഞാനൊരു മായാവിയാണെന്ന് ആരോപിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ കള്ളം പറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ജ്യേഷ്ഠനോട് ചോദിച്ചു നോക്കൂ. ജ്യേഷ്ഠ പറഞ്ഞു കൊടുക്ക. പറയൂ പറയൂ ജ്യേഷ്ഠ പറയൂ. അമ്മേ, അത് അത് അങ്ങനെയാ സംഭവിച്ചത്. പക്ഷേ അത് അങ്ങനെ സംഭവിച്ചത് അത് ഇവരപ്പോ വീണ്ടും ഒരു കള്ളം കൂടി. വീണ്ടും കള്ളമാണല്ലേ അമ്മായി? ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കരുത്. ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. രാധ പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് തീർച്ചയായും അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ അനുചിതമായ ഒന്നുമില്ല. കണ്ണ, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഈ കുട്ടി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു കാര്യത്തിനും വാലുമില്ല തലയുമില്ല, ഞാനിത് എങ്ങനെ തെളിയിക്കാനാണ്? കണ്ണാ, സത്യം പറയൂ. മതി, ഇപ്പോൾ തന്നെ അധികമായി. ഇനി ആദ്യം മുതൽ അങ്ങ് ആരംഭിക്കാം. ഞാൻ ചോദ്യം ചോദിക്കും, നീ എല്ലാത്തിനും ഉത്തരം പറയണം. സമ്മതമാണോ? സമ്മതമാണ്. ഇന്നലെ ദീപാവലി ആയിരുന്നോ? ആയിരുന്നു. ദീപാവലിക്ക് നമ്മൾ ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു രാധ. ചെയ്തിരുന്നു. വിരുന്നിനായി മഹാഋഷി ദുർവാസാവ് വന്നിരുന്നോ? അതെ, വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സ്വയം ഭക്ഷണം നൽകിയോ? ഭക്ഷണം ഞാനല്ലേ തയ്യാറാക്കിയത്, ഇവിടുത്തെ ധാന്യങ്ങളെല്ലാം നശിച്ചു പോയില്ലേ? അപ്പൊ ധാന്യങ്ങൾ നശിപ്പിച്ചത് ആരാണ്? ഞാൻ തന്നെ.
ഇത് നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് രാധേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരി. അപ്പൊ നീയാണല്ലേ ധാന്യങ്ങൾ നശിപ്പിച്ചത്? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. രാധ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നത് രാധേ? ജ്യേഷ്ഠ, എനിക്കറിയാം ജ്യേഷ്ഠ സത്യം എന്താണെന്നുള്ള കാര്യം. സത്യം എന്താന്ന് വെച്ചാൽ ഇവൾ നുണ പറയുകയാണ്. സ്വന്തമായ അനുഭവം വരുന്നതുവരേക്കും മനുഷ്യന് മനസ്സിലാക്കാനേ സാധിക്കില്ല മുന്നിലുള്ള ഒരു വ്യക്തിക്ക് തന്റെ മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന്. ഇനി ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ ജ്യേഷ്ഠൻ നമ്മോട് തന്നെ എന്തിനാണ് ക്രൂരത കാണിക്കുന്നത്? അതെ, ഞാനിതിന് അങ്ങനെയൊക്കെ ചെയ്യുന്നേ അല്ലേ രാധേ? അമ്മേ, അമ്മ എന്റെ കൂടെ വരൂ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. വേഗം വരൂ. അച്ഛാ, അച്ഛനും വരൂ. അമ്മായി, അമ്മായിയും വാ. കീർത്തി, വൃഷഭാനു ജ്യേഷ്ഠ, രാധ ഞങ്ങൾക്ക് സ്വന്തം മകളെ പോലെയാ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്തെന്നാൽ ഞങ്ങൾക്ക് തോന്നുന്നത് അവളുടെ ശരീരത്തെ ഏതോ ദുഷ്ടശക്തിയുടെ സ്വാധീനമുണ്ടെന്നാ. അതായത് ഏതോ അദൃശ്യ ശക്തി അവളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, അവളുടെ ഈ ദോഷം മാറ്റാൻ ഒരു പൂജ നടത്തിയാൽ എല്ലാം ശരിയാകുമെന്ന്. രാധയുടെ ഭാവിയെ കുറിച്ചുള്ള കാര്യമാണെങ്കിൽ എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാനത് തീർച്ചയായും ചെയ്യും. പക്ഷേ ഇത്ര പെട്ടെന്ന് രാധയുടെ ശരീരത്ത് ഇങ്ങനെ ഒരു ബാധ. ചില കാര്യങ്ങൾ മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് രാജൻ. ഇങ്ങനെ വിഷമിക്കുന്നതിന് പകരം അതിന് പരിഹാരം കാണുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ് നല്ലത്. അന്ന് രാധ വനത്തിൽ പോയപ്പോൾ അവളുടെ മേലെ ഏതെങ്കിലും ദുഷ്ടശക്തി കയറി കൂടിയിട്ടുണ്ടാകാം. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് യശോദ ജ്യേഷ്ഠത്തി പറഞ്ഞത് ശരിയാണെന്നാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ഉച്ചാടനം വളരെ ആവശ്യമാണ്. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങ് പെട്ടെന്ന് തന്നെ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ശരി. എനിക്കൊരു കുഴപ്പമില്ലമ്മേ, പൂജ അർച്ചന നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതെ രാധേ, നിനക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് ഈ പൂജയ്ക്ക് നീ സമ്മതിക്കണം. അമ്മേ, അമ്മ എന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ ആ കൃഷ്ണന്റെ സത്യം കണ്ടെത്തുകയല്ലേ വേണ്ടത്? അതിനു പകരം എന്നെ സംശയിക്കണോ? എന്ത് സത്യം രാധേ? നിനക്ക് എന്താ സംഭവിച്ചത് രാധേ? എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. എനിക്ക് വേദനയുണ്ട് നിന്നെ ഇതുപോലൊരു അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ.
പറയുന്നത് കേൾക്കൂ. ഉച്ചാടന പൂജ നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. രാധേ, നീ നിന്റെ അഭിനയം നിർത്തുന്നുണ്ടോ അതോ ഇല്ലയോ? അഭിനയം? എന്താ അഭിനയം? പറഞ്ഞുതരാം, ഇപ്പൊ തന്നെ നിനക്ക് ഓർമ്മ വരും. അമ്മേ അമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാമേ. നോക്കൂ അമ്മ, ഈ രാധയുടെ ദേഷ്യം കൂടി വരികയാണ്. ദുഷ്ടശക്തി, ദുഷ്ടശക്തി! അയ്യോ, രാധേ, കണ്ടില്ലേ കണ്ടില്ലേ, ദുഷ്ടശക്തിയുടെ സ്വാധീനം രാധയിൽ കൂടി കൂടി വരികയാണ്. ഇനി നമുക്ക് ഉച്ചാടന പൂജ ചെയ്യാൻ ഒട്ടും താമസം വരുത്തിക്കൂടാമേ. രാധേ, കണ്ണൻ പറയുന്നത് ശരിയാണ്. എന്റെ പ്രിയപ്പെട്ട മകളല്ലേ, എനിക്ക് വേണ്ടി നീ ഈ പൂജ ചെയ്തേ മതിയാകൂ. നിന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി നീ ഈ പൂജയ്ക്ക് സമ്മതിക്കില്ലേ രാധേ? പുതിയൊരു ഗ്രാമം ഇവിടെ ഉണ്ടായില്ലേ, എന്നാൽ അതിന്റെ നാമകരണം ഇനി ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്യാനായി രാധേക്കാളി യോഗ്യതയുള്ള മറ്റൊരാൾ ആരാണ് ജ്യേഷ്ഠ? അമ്മേ, നമ്മൾ ഇനി ആ കൃഷ്ണനെ അസാധാരണ ശക്തിയുള്ള വ്യക്തിയായി തന്നെ കാണണം. എന്നിട്ട് മറഞ്ഞിരുന്ന് കണ്ടുപിടിക്കും ആ കൃഷ്ണന് ആരാണെന്നുള്ള കാര്യം. എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? സത്യം എന്താണോ അത്, ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആ കൃഷ്ണനാണമ്മേ. രാധ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നതാണ് കൃഷ്ണൻ ഒരു മായാവിയാണെന്നുള്ളത്. ആ വനത്തിൽ വെച്ച് ഞാൻ ബോധരഹിതനാകുന്നതിന് മുമ്പ് ആ കൃഷ്ണനെ ആക്രമിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചതാണ്. പക്ഷെ ഓരോ തവണയും അവൻ എന്നിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. എനിക്കവനെ സ്പർശിക്കാൻ കൂടി സാധിച്ചില്ല. പിന്നെ ആ സർപ്പത്തെ നമ്മൾ രണ്ടുപേരും അന്ന് കണ്ടതല്ലേ അമ്മേ? അതിനുശേഷം ഞാൻ വെള്ളത്തിലിറങ്ങിയപ്പോ ആ സർപ്പം അവിടെ ഇല്ലായിരുന്നു. പിന്നീട് രാധ പറഞ്ഞു കൃഷ്ണൻ ആ ഘോര സർപ്പത്തിന്റെ തലയിൽ നിന്ന് നൃത്തം ചെയ്തു എന്ന്. ആ കാര്യം സത്യം തന്നെയാണോ എന്നറിയാൻ എന്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇനി യഥാർത്ഥത്തിൽ ആ കൃഷ്ണൻ മായാവിയാണോ അതോ രാധയുടെ തോന്നലാണോ? ഒരു സാധാരണ ഗോപാലൻ അവൻ ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവ്യമാകും? ഇനി അഥവാ അവൻ അത്ര വലിയ മായാവിയാണെങ്കിൽ ഇനി ആ നന്ദന്റെയും യശോദയുടെയും വീട്ടിൽ അവൻ എന്താണ് കാര്യം? ആ തെറ്റാണ് നമ്മൾ ചെയ്യുന്നതമ്മേ. ആ കൃഷ്ണനെ ഒരു സാധാരണ ഗോപാലകനായി കാണുന്ന വലിയ തെറ്റ്. പക്ഷെ ഇപ്പോൾ അമ്മേ, നമ്മൾ ഇനി ആ കൃഷ്ണനെ അസാധാരണ ശക്തിയുള്ള വ്യക്തിയായി തന്നെ കാണണം. എന്നിട്ട് മറഞ്ഞിരുന്ന് കണ്ടുപിടിക്കും ആ കൃഷ്ണന് ആരാണെന്നുള്ള കാര്യം. ഈ കാണുന്ന തയ്യാറെടുപ്പുകളെല്ലാം ഈ ഭൂമിയെ പവിത്രയാക്കുവാൻ വേണ്ടിയാണ്.
പുതിയൊരു ഗ്രാമം ഇവിടെ ഉണ്ടായില്ലേ? എന്നാൽ അതിന്റെ നാമകരണം ഇനി ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്യാനായി രാധേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ആരാണ് ജ്യേഷ്ഠ? രാധയ്ക്കായി നടത്തുന്ന ഈ പൂജയുടെ ആവശ്യം എന്താണ് കണ്ണ? രാധയ്ക്ക് ഒരു കുഴപ്പവുമില്ല ജ്യേഷ്ഠ. രാധയേക്കാൾ പരിശുദ്ധയായി വേറെ ആര് കാണും? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന തയ്യാറെടുപ്പുകളെല്ലാം ഈ ഭൂമിയെ പവിത്രയാക്കുവാൻ വേണ്ടിയാണോ? എവിടെയാണോ എന്റെയും രാധയുടെയും കാൽപാദങ്ങൾ ഒരുമിച്ച് പതിയുന്നത്, അവിടെ അനന്തകാലത്തോളം പുണ്യവും പവിത്രവുമായിരിക്കും. ഏത് സ്ഥലത്താണോ ഭാഗ്യം ജനിച്ചത്, ആ സ്ഥലത്തിന്റെ സൗഭാഗ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട്. പുതിയൊരു ഗ്രാമം ഇവിടെ ഉണ്ടായില്ലേ? എന്നാൽ അതിന്റെ നാമകരണം ഇനി ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്യാനായി രാധയേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ആരാണ് ജ്യേഷ്ഠ? ഉച്ചാടനം നടക്കും. ആദ്യം ജലം കൊണ്ട്, പിന്നെ പൂജ ചെയ്യുന്നത്. വായു കൊണ്ട്, പിന്നെ അഗ്നി കൊണ്ട്, പിന്നെ മണ്ണുകൊണ്ട്. പിന്നെ ആകാശത്ത് നിന്ന്. ഈ പൂജകളെല്ലാം നടക്കുന്നത് പരിശുദ്ധയായ ആ വ്യക്തിയുടെ കരങ്ങൾ കൊണ്ടായിരിക്കും ജ്യേഷ്ഠ. പറക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? വിജയമാകുന്ന ആകാശത്ത് യാത്ര ചെയ്യുവാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ലോകത്തിൽ അവരുടെ പേരും വ്യക്തിത്വവും എല്ലാവരെക്കാളും ഉന്നതമാകണമെന്നാണ്. അവരുടെ പേര് ഇതിഹാസങ്ങളിൽ സ്മരിക്കപ്പെടണമെന്നാണ്. പക്ഷേ എല്ലാവരുടെയും പേര് ഇതിഹാസങ്ങളിൽ എഴുതപ്പെടില്ല. കുറച്ചു പേർ പ്രശസ്തരായിട്ടും അപ്രശസ്തരായി ജീവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർ കടന്നുപോയ വീഥികൾ വിസ്മരിച്ചവരാണ്. ഒരു കാര്യം അവർ മറന്നുപോകുന്നു, പറന്നു കഴിഞ്ഞതിന് ശേഷം ഭൂമി മാത്രമേ അഭയം നൽകൂവെന്ന്. കാരണം അവരെ എപ്പോഴും പ്രശംസിക്കുന്നവരും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഭൂമിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഭൂമിയിൽ വസിക്കാൻ യോഗ്യതയുള്ളവരാണ് ഇതിഹാസങ്ങൾ രചിക്കുന്നത്. പക്ഷെ വിജയമാകുന്ന ആകാശത്തെത്തുമ്പോൾ ബന്ധുക്കളിൽ നിന്ന്, നിങ്ങളുടെ വിജയത്തിന് കാരണക്കാരായ വ്യക്തികളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. എങ്കിലേ ഇതിഹാസങ്ങളിൽ പേര് വരികയുള്ളൂ. എങ്കിൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾ സന്തുഷ്ടരായി ജീവിക്കുകയുള്ളൂ. രാധേ രാധേ. അപ്പോൾ അത് സത്യമാണ്. കൃഷ്ണൻ ഒരു സാധാരണ ഗോപാലകനല്ല, ഒരു മായാവിയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ രാധ തന്നെ അവളുടെ കൈകൾ കൊണ്ട് ഈ തുളസി ചെടി നാം പുതുതായി നിർമ്മിച്ച ഗ്രാമത്തിന്റെ മണ്ണിൽ നടണമെന്നാണ്. വൃന്ദം നിറഞ്ഞ ഈ വനത്തിന്റെ പേര് എന്തായിരിക്കണം? വൃന്ദാവനം.